നമസ്കാരം റാഫ് റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് വരുന്ന ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ലോക ചാമ്പ്യന്മാരായ അർജൻറ്റീന കളിക്കുന്നത് ആദ്യ മത്സരത്തിൽ ചിലിയാണ് അർജൻറ്റീനയുടെ എതിരാളികൾ വരുന്ന സെപ്റ്റംബർ ആറാം തീയതി പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക അർജൻറ്റീനയിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക ഈ മത്സരത്തിന് മുന്നോടിയായിക്കൊണ്ടാണ് അർജൻറ്റീൻ ഇതിഹാസമായ എയ്ഞ്ചൽ ഡി മരിയയെ അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ ആദരിക്കുക രണ്ടാമത്തെ മത്സരത്തിൽ കൊളംബിയയാണ് അർജന്റീനയുടെ എതിരാളികൾ സെപ്റ്റംബർ പതിനൊന്നാം തീയതി അർദ്ധരാത്രി ഇന്ത്യൻ സമയം രണ്ട് മണിക്ക് കൊളംബിയയിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക പരിക്ക് കാരണം ലയണൽ മെസ്സി ഇല്ലാതെയാണ് ഈ രണ്ട് മത്സരങ്ങൾക്കും വേണ്ടി അർജന്റീന കളിക്കളത്തിലേക്ക് ഇറങ്ങുക ഡീമരിയ ടാഗ്ലിയാഫിക്കോ എന്നിവരെയൊന്നും ഇപ്പോൾ അർജന്റീനയ്ക്ക് ലഭ്യമല്ല ക്ലബ്ബ് ഡ്യൂട്ടി കഴിഞ്ഞ് ചില താരങ്ങൾ ഇപ്പോൾ അർജന്റീനയിൽ തിരിച്ചെത്തിയിട്ടുണ്ട് അത്ലറ്റിക് കൊമാൻഡറുടെ താരങ്ങളായ ഹൂലിയൻ നാലുവറസ് റോഡ്രിഗോ ഡി പോൾ ജൂലിയാനോ സിമിയോണി എന്നിവർക്കൊപ്പം ലൗട്ടറോ മാർട്ടിനസ് യുവാൻ മുസ്സോ എന്നിവരും എസൈത എയർപോർട്ടിൽ ഇന്നലെ ലാൻഡ് ചെയ്തിട്ടുണ്ട് കൂടുതൽ താരങ്ങൾ ഇന്നാണ് എത്തുക എമിലിയാനോ മാർട്ടിനസ് ജെറോണിമോ റുള്ളി വാലൻറ്റൈൻ കാർബോണി അതുപോലെ തന്നെ വാലൻറ്റൈൻ കാസ്റ്റയനോസ് എൻസോ ഫെർണാണ്ടസ് ഗൈഡർ റോഡ്രിഗസ് ലിസാൻഡ്രോ മാർട്ടിനസ് ഗോൺസാലോ മോണ്ടിയൽ വാലൻറ്റൈൻ ബാർക്കോ നിക്കോളസ് ഗോൺസാലസ് ക്രിസ്ത്യൻ റൊമേറോ വാൾട്ടർ ബെൻറ്റസ് പൗലോ ദീപാലം അത്യാസുല ലിയാൻഡ്രോ പരേഡസ് അലജാൻഡ്രോ ഗർണാച്ചോ എന്നീ താരങ്ങളൊക്കെ ഇന്നത്തോടു കൂടി അർജൻറ്റീനയിൽ എത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതേസമയം ഈ ഒരു ആദരവ് ഏറ്റുവാങ്ങാൻ വേണ്ടി എയ്ഞ്ചൽ ഡി മരിയ വ്യാഴാഴ്ചയായിരിക്കും അർജൻറ്റീനയിൽ എത്തുക ബുധനാഴ്ച നടക്കുന്ന പ്രസ് കോൺഫറൻസിൽ അർജന്റീനയുടെ പരിശീലകനായ ലയണൽ സ്കലോണി പങ്കെടുക്കും എന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇങ്ങനെയാണ് അർജന്റീനയുടെ ഒരു തയ്യാറെടുപ്പുകളൊക്കെ വരുന്നത് വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പിക്കുന്നതിൻ്റെ തൊട്ടരികിലാണ് നിലവിൽ അർജന്റീന ടീമുള്ളത് ഇതുവരെ കളിച്ച ആറു മത്സരങ്ങളിൽ അഞ്ചിലും വിജയിച്ചുകൊണ്ട് പോയിൻറ്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് അർജൻറ്റീന തന്നെയാണ് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം